ഹലോ, നമസ്കാരം. റൈഡിറ്റ് ഔട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ക്വാറൻറ്റൈനിലാണ് ഞാനിപ്പോൾ, ക്യൂനൽസബത്ത് 2-ൽ. അപ്പോൾ ഇന്ന് ക്വാറൻറ്റൈൻ വിശേഷങ്ങളാണ്. 10:30 ആയിപ്പോൾ. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ തന്നെ: ഉറക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ടി വി കാണുക. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായിട്ട് പെട്ടെന്ന് വരാം. യെസ് അപ്പോൾ ക്യൂനൽസബത്ത് 2-ലെ ക്വാറൻറ്റൈൻ വിശേഷങ്ങളാണ് ഇന്ന്. ഇപ്പോൾ ടൈം 10:30. നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പൊറോട്ടയാണ്, നമ്മുടെ പൊറോട്ട. ഇത് എന്തോ കറിയാണ്, പയർ കറി. പയറ്. ഇതൊരു ബണ്ണ്, മുട്ട. ബ്രെഡും ജാമും, ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ ഫുഡ് കഴിക്കാം. അപ്പോൾ പൊറോട്ടയും ചെറുപയർ കറിയുമാണ്, പിന്നെ പുഴുങ്ങിയ മുട്ടയും ഉണ്ട്, ബ്രെഡും ജാമും ഉണ്ട്. ആദ്യത്തെ ദിവസമൊക്കെ പൊറോട്ട കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വർഗം പോലെയായിരുന്നു. പിന്നെ പിന്നെ രാവിലെ പൊറോട്ട കിട്ടുമ്പോൾ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കണം. ഇവിടെ കോഫി മേക്കറൊക്കെ ഉള്ളതുകൊണ്ട് ചായയെ, കാപ്പിയാണ്, എന്ത് വേണമെങ്കിലും ഇട്ട് കുടിക്കുക. അതുകൊണ്ട് വലിയ സീനില്ല. ഇവിടുത്തെ പാൽ ചായയുടെ സെറ്റപ്പ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ വെള്ളം ചൂടാക്കുക. ഇതാ, ഇതാണ് സാധനം, ഇതാണ് പാല്. ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയണം. ഇത്ര ഉണ്ടാവുള്ളൂ. ഇതാ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത്ര ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ടീ ബാഗ് ഇടുക. ടീ ബാഗ് ആവശ്യമുണ്ട്. അങ്ങനെ ചായ റെഡിയായി. ഈ ഒരു പാലിൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ ഇവിടെ വന്നിട്ടാണ് കണ്ടത്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണേണ്. അപ്പോൾ എന്നെ ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് RT-PCR ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് സമയവും ഡോക്ടർ വരും. 10 മണിക്കും 2 മണിക്കും ഇടയിൽ ഡോക്ടർ വരും. റെഡിയായി നിന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും 2 ദിവസത്തിനുള്ളിൽ ഞാൻ ക്യൂനൽസബത്തിനോട് ടാറ്റാ ബൈ ബൈ പറയും. ഇവിടെ എൻ്റെ റൂമിൻ്റെ ജനൽ തുറക്കാൻ പറ്റും. നൈസ് വ്യൂ ആണ്. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ. ഇവിടെ നമുക്ക് മലയാളം ചാനൽ കിട്ടും, കൈരളിയും കിട്ടും, മനോരമ കിട്ടും, മനോരമ മഴവിൽ മനോരമയും കിട്ടും. ഇതിലൊക്കെ ഇപ്പം മറ്റേ അവസ്ഥയാണ്, സീരിയലാണ്. മഴവിൽ മനോരമയൊക്കെ എൻ്റെ മോനെ, രാവിലെ തൊട്ട് സീരിയലാണ്. അതുകൊണ്ട് പിന്നെ കൈരളി, ആഹാ, കൈരളിയിൽ മറ്റേ സാധനം കിട്ടും, ഡബ് ചെയ്ത തമിഴ് പടമൊക്കെ കിട്ടും. അപ്പോൾ നമുക്കത് കാണാം കുറച്ച് നേരം. കൈരളി ആ കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഡബ് ചെയ്ത മലയാളം സിനിമ, ഡബ് ചെയ്ത തമിഴ് പടമാണ്. മഴവില്ല വെച്ച് നോക്കാം. കണ്ട സീരിയൽ മഴവിൽ മനോരമക്കൊന്നും വേറെ പരിപാടിയൊന്നുമില്ല, സീരിയലോട് സീരിയൽ. പിന്നെ മനോരമ ന്യൂസ് ഉണ്ട്, അതാണ് ഒരു ആശ്വാസമുള്ളത്. ഞാൻ പറഞ്ഞില്ലേ മഴവിൽ മനോരമയൊക്കെ സീരിയലോട് സീരിയലാണെന്ന്. കൈരളിയും ഡബ്ബോട് ഡബ്ബ്. മനോരമ ന്യൂസ് ഉണ്ട്. മനോരമ ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ ഇവർ പേടിപ്പിച്ച് കൊല്ലും നമ്മളെ. ഒമിക്രോൺ വന്ന് പോട്ടെ എന്ന് കാണക്കരുതെന്ന്. ഇവിടെയൊക്കെ സാധാരണ, ഇവിടെയൊക്കെ ഒമിക്രോൺ മറ്റേ ഫ്ലൂ വൈറസ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പോണേണ്. അപ്പോഴാണ് നമ്മുടെ അവിടെ തിരുവാതിരയും പരിപാടിയൊക്കെ. നമുക്ക് ഡെയിലി ഇവിടെ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു നേഴ്സ് വരും. ആ നേഴ്സ് മലയാളി നേഴ്സാണ്.
എനിക്ക് തോന്നുന്നു വന്നിട്ടുണ്ട്, നല്ല കൊട്ട് ഓട്ടറുണ്ട്, ചെന്ന് നോക്കാം. ഹലോ, യെസ് നേഴ്സ് ചേച്ചി, ബ്ലോഗാണ്. ഞങ്ങളുടെ ഇന്ന് മറ്റേ ആർ ടി പി സി ആർ എടുത്ത് കുത്തിയിട്ട് പോയി എൻ്റെ പൊന്നെ. നല്ല രസമുണ്ടായി. അത് ഏത് ഡോക്ടറാ, നിങ്ങളുടെ ഡോക്ടറാ? നേഴ്സാണോ? അവൻ വന്ന് കുത്തി പൊളിച്ചിട്ട് പോയി. ഇല്ല, കുത്തി പൊളിച്ച്. ഇത് എത്രയാണ് ഇപ്പൊ? 133. അതാണ് എന്റെ പ്രഷർ. പൾസ് ഒക്കെ നോർമലല്ലേ? കഴിഞ്ഞല്ലേ? ഇനി വേണ്ട. ടിക്കറ്റ് ടാറ്റാ. ഓക്കേ, അപ്പൊ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് അങ്ങനെ കഴിഞ്ഞ്, അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായി. അപ്പൊ ഉച്ചക്കത്തെ ഫുഡ് എന്താ നോക്കാം. ബസ്മതി റൈസ്, പരിപ്പ് കറി, ചിക്കൻ കറി, സലാഡ്, അറബിയുടെ സ്വന്തം കുബൂസ്, പിന്നെ ഒരു ഡെസേർട്ട്, മറ്റേ കസ്റ്റാർഡ്, പിന്നെ കോള. യെസ്, അപ്പൊ ഫുഡ് കഴിച്ചിട്ട് വരാം. ഉച്ചക്കത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇനി എന്താ പരിപാടി എന്നല്ലേ. ഇനി നല്ല ഒരു ഉറക്കം, ഒരു 4 മണി 3 മണി വരെ ഒരു കിടന്നങ്ങോട്ട് ഉറങ്ങും. പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമുണ്ട്. നമ്മുടെ എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നൊരു അളിയനുണ്ട്, അളിയൻ കിഡുവായിട്ട് പാട്ട് പാടും. അപ്പം ഉച്ചക്ക് ഫുഡ് കഴിച്ച് അളിയൻ്റെ ഒരു പാട്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങണം. നമുക്കത് കേൾക്കാം. ഹലോ അളിയ. ഞാൻ യൂട്യൂബില് ബ്ലോഗ് ഇട്ടോണ്ടിരിക്കണായിരുന്നേ. അപ്പൊ അളിയന്റെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചതാ. എങ്ങാ, എന്താ മൂഡ്? അയ്യോ അയ്യോ, ഒരു പാട്ട്? ഒരു പാട്ടോ? നീ പറഞ്ഞ സെറ്റ് ചെയ്ത്, ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കണേ ഞാൻ. അതെ, ശ്രമിക്കാം. ഓക്കേ, ശ്രമിച്ചാ മതി അളിയ. വളരെ മോശമാണ് കാര്യങ്ങള്. അത് കുഴപ്പമില്ല, ഇവിടെ നമ്മ പാട്ട് മത്സരത്തിനല്ലല്ല. കമോൺ പോരട്ടെ. ഏതി പിടിക്കണം പിച്ച്? ഓക്കേ, പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്കുമിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്ക് നീ മാഞ്ഞതല്ലേ, സഖിയെ നീ കാണുന്നു, എൻ മിഴികൾ നിറയുന്നുണ്ടരം, ഇന്നും ഓർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ, അന്ന് നാം തമ്മളിൽ പിരിയും രാവ്, അടിപൊളി. 10,000 രൂപ സമ്മാനമായി നൽകിയിരിക്കുന്നു. അപ്പൊ അളിയ, ഞാനൊരു ഉറക്കം കഴിഞ്ഞിട്ട് വരാം. ഓക്കേ, ബൈ. നമ്മുടെ അളിയന്റെ പാട്ട് പൊളിയല്ലേ. ഈ സാധനം ഇവൻ സ്മ്യൂള് എനിക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് തരുമോ എന്ന് വെച്ച് ഞാൻ ഇവന് സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവൻ എനിക്ക് ഒരു പാട്ട് ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് തന്നെ. ഞാനപ്പോൾ ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത്. എൻ്റെ പൊന്നെ, ഇവൻ എന്നെ വിളിക്കാത്ത തെറിയില്ല, ഇവനെ കളിയാക്കണമെന്ന് വിചാരിച്ച്. ഈ പാട്ട് കേട്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന്. എനിക്കെന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ അളിയൻ പറയണത് അളിയൻ പോരെന്നുള്ള സീനാണ്. സിംപ്ലിസിറ്റി. യേസ്. അപ്പോൾ നമുക്കൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നല്ലൊരു ഉറക്കം കഴിഞ്ഞു.
ഇനിയിപ്പോൾ ഒരു ചായ ഇട്ടിട്ടുണ്ട്, അത് കുടിക്കണം. അതൊക്കെ തന്നെ പരിപാടി, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇവിടത്തെ കൊണ്ട് നൈസായിട്ട് ഞാൻ ബ്ലോഗ് ഇവിടെ നിർത്തണേണ്. ബ്ലോഗ് നിർത്തണേന്നല്ല, ഈ ബ്ലോഗ് ഇവിടെ കൊണ്ട് നിർത്തണേണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് മെയിനായിട്ട് നമ്മൾ നമ്മുടെ ബോഡി സെറ്റാക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പല ഇപ്പോൾ ഒമിക്രോൺ എല്ലാവർക്കും കിട്ടും എന്നുള്ള സെറ്റപ്പാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പനി, തൊണ്ടവേദന, ജലദോഷം, പിന്നെ കഫക്കെട്ട്, അങ്ങനെ ഒരു 2 ദിവസം 3 ദിവസത്തെ പരിപാടിയുള്ളൂ ഇത്. അതോടെ മാറി പിന്നെ 10 ദിവസം ക്വാറന്റൈൻ കിട്ടിയതുകൊണ്ട് ലോട്ടറി എന്നുള്ള സെറ്റപ്പ്. പക്ഷേ അപ്പോൾ നമ്മൾ ബോഡി സെറ്റാക്കണം. നമുക്കൊരു വൈകിട്ടൊക്കെ ആകുമ്പോൾ എന്തായാലും നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ എന്തായാലും ഒരു എക്സസൈസൊക്കെ ചെയ്യാൻ നമ്മുടെ ബോഡി ഒന്ന് സെറ്റാക്കാൻ എപ്പോഴും ശ്രമിക്കുക ക്വാറന്റൈനിലൊക്കെ നിൽക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ക്വാറന്റൈൻ വിശേഷങ്ങൾ. ഈ കോവിഡ് പോസിറ്റീവായിന്ന് വിചാരിച്ച് ആരും പേടിക്കാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒരു പനി ചുമ വന്ന് പോണ പോലെ അത്രേ ഉള്ളൂ പരിപാടി, വേറെ കാര്യമൊന്നുമില്ല. നമ്മുടെ അതിൽ പാരസെറ്റാമോൾ ഉള്ളിടത്തോളം കാലം നമ്മൾ പിടിച്ചിരിക്കും, അതാണ് അവസ്ഥ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും എത്തും, പാക്കലാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്വാറന്റൈൻ ഡേ. ക്വാറന്റൈൻ മൂഞ്ചി, ക്വാറന്റൈൻ മൂഞ്ചി, മൂഞ്ചി ക്വാറന്റൈൻ മൂഞ്ചി.